हाई फ्रेंड्स इन नाम दि वुडन कप चाप्टर वरुद क्वस्टन आंसर्स आक्टिविटीस डिस्कस ओके अब आदि चानल का सब्सक्राइब फर्स्ट क्वस्टन हाउ डिड द ग्रैंडफादर एंटरटेन द बॉय व्हाट डस इट शो ए ग्रैंडफादर എങ്ങനെയാണ് ആ ബോയിയെ ആ ആൺകുട്ടിയെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നത് വാട്ട് ഡസ് ഇറ്റ് ഷോ അതിലൂടെ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത് ദി ഗ്രാൻഡ് ഫാദർ യൂസ്ഡ് ടു ഹോൾഡ് ദ ബോയ് ഓൺ ഹിസ് നീ ആൻഡ് ടോൾഡ് ഹിം വണ്ടർഫുൾ സ്റ്റോറീസ് ഇറ്റ് ഷോസ് ഹൗ ഡിയർലി ദ ലവ്ഡ് ഈച്ച് അതർ എന്താണ് ഗ്രാൻഡ് ഫാദർ അവനെ ഗ്രാൻഡ് ഫാദറിൻ്റെ കാലിൻ്റെ അവിടെ ഇരുത്തിയിട്ട് അവന് ഒത്തിരി സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലേ അവർ തമ്മിലുള്ള സ്നേഹമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ വൈ ഡിഡ് ദ മദർ സ്പീക്ക് ആംഗ്രിലി വാട്ട് വാസ് ദ ഗ്രാൻഡ് ഫാദേഴ്സ് റിയാക്ഷൻ മദർ എന്താണ് ദേഷ്യത്തിൽ സംസാരിച്ചൂലേ അത് എന്തിനായിരുന്നു വാട്ട് വാസ് ദ ഗ്രാൻഡ് ഫാദേഴ്സ് റിയാക്ഷൻ അത് കണ്ടപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു മദർ സ്പോക്ക് ആംഗ്രിലി ഓൺ സീയിങ് ഗ്രാൻഡ് ഫാദേഴ്സ് സ്പില്ലിംഗ് കോഫി ഓൺ ദ ക്ലീൻ വൈറ്റ് ടേബിൾ ക്ലോത്ത് ഇറ്റ് ഹാപ്പൻഡ് ആസ് ദ പൂവർ ഓൾഡ് മാൻസ് ഹാൻഡ്സ് ഷുക്ക് വെൻ ഹി ലിഫ്റ്റഡ് ദ കോഫി കപ്പ് ദി കപ്പ് fell from his hands and broke into pieces എന്താണ് മദർ ദേഷ്യത്തിൽ സംസാരിക്കാൻ കാരണമായത് എന്താണ് ആ ഗ്രാൻഡ് ഫാദർ കോഫി കുടിക്കുമ്പോൾ കോഫിൻ്റെ കപ്പ് എന്താണ് ഫാദർ ഗ്രാൻഡ് ഫാദറിൻ്റെ കയ്യിൽ നിന്ന് കപ്പ് നിലത്തേക്ക് വീണിട്ട് ആ വൈറ്റ് ടേബിൾ ക്ലോത്തിലൊക്കെ എന്താണ് കോഫി ആയില്ലേ അതുപോലെ ആ കപ്പ് നിലത്ത് വീണ് എന്താണ് പൊട്ടി ചിതറുകയും ചെയ്തു അല്ലേ ദി ഓൾഡ് മാൻ സാഡ്ലി ലുക്ക്ഡ് അറ്റ് ഹർ ആൻഡ് റീമെയിൻഡ് സൈലൻ്റ് എന്താണ് ആ മുത്തശ്ശൻ എന്താ ചെയ്തത് അദ്ദേഹം സങ്കടത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് മിണ്ടാതെ ഇരുന്നു തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് മെയ്ഡ് ദ കിച്ചൺ എ ബ്യൂട്ടിഫുൾ ലാൻഡ് എന്താണ് ആ കിച്ചണ് എന്താണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാക്കി മാറ്റി എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് സൂൺ ആഫ്റ്റർ ഹിസ് ഡിന്നർ റോബർട്ടിനോ യൂസ്ഡ് ടു റൺ ഇൻ ടു ദ കിച്ചൺ where his dear grandpa sadly spent his time. There they moved about happily hand in hand making the kitchen a beautiful land. എന്താണ് ആ ഡിന്നർ കഴിച്ച് കഴിയുമ്പോൾ റോബോട്ടിനെ എന്ത് ചെയ്യും അവനെ ഗ്രാൻഡ് ഫാദർ ഒറ്റയ്ക്ക് കിച്ചണിൽ ഇരിക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കും അവരെന്താണ് കൈകോർത്ത് അവിടെ ഇരിക്കൂലെ ആ ഒരു കാര്യം കൊണ്ടാണ് കിച്ചൺ എന്താണ് ബ്യൂട്ടിഫുൾ ലാൻഡായി മാറിയത് നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് ദ മദർ റൈറ്റ് ഇൻ തിങ്കിങ് ഓഫ് ഗിവിങ് ദ ഓൾഡ് മാൻ എ വുഡൺ കപ്പ് ജസ്റ്റിഫൈ യുവർ ആൻസർ ആ മദർ ആ എന്താണ് മുത്തശ്ശിനെ വുഡൺ കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അല്ലേ ആ ഒരു കാര്യം എന്താണ് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് നിങ്ങളുടെ ആൻസർ എന്താണെന്ന് വെച്ചാൽ എഴുതാനാണ് മദേഴ്സ് തിങ്കിങ് ഈസ് നോട്ട് അറ്റ് ഓൾ റൈറ്റ് എന്താണ് മദറിൻ്റെ ആ ചിന്ത ഒരിക്കലും ശരിയല്ല അല്ലേ The grandfather was old and weak. He never spoiled the tablecloth or broke the cup deliberately. എന്താണ് ഗ്രാൻഡ് ഫാദർ ഒത്തിരി പ്രായമുള്ള ഒരാളാണ് അതുപോലെ വീക്കാണ് അല്ലേ ആ ടേബിൾ ക്ലോത്തിൽ കോഫി പോയതും അതുപോലെ എന്താ കപ്പ് പൊട്ടിയതൊന്നും അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അത്രയ്ക്ക് വീക്കാണ് അല്ലേ അദ്ദേഹത്തിന് കഴിയാത്തത് കൊണ്ട് മാത്രം സംഭവിച്ചതാണ് സോ ദി മദേഴ്സ് റിയാക്ഷൻ ഈസ് റോങ് അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ റിയാക്ഷൻ എന്താണ് തെറ്റാണ് അല്ലേ അങ്ങനെ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു ഐ കനോട്ട് ഇൻ എനി വേ ജസ്റ്റിഫൈ ദ മദേഴ്സ് തിങ്കിങ് ആ മദറിൻ്റെ എന്താ തിങ്കിങ് മദറിൻ്റെ ആ ചിന്തയോട് ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ പിക്ക് ഔട്ട് ദ എക്സ്പ്രഷൻസ് ദാറ്റ് ഷോ ദ ബോയ്സ് ലവ് ഫോർ ഹിസ് ഗ്രാൻഡ് ഫാദർ ആ ബോയ്ക്ക് ഗ്രാൻഡ് ഫാദറിനോടുള്ള ആ സ്നേഹം കാണിക്കുന്ന എന്താണ് സെൻറ്റൻസുകൾ എടുത്തെഴുതാനാണ് റോബോട്ടിനോ വാസ് അപ്സെറ്റ് വെൻ ഗ്രാൻഡ് പാ ഡ്രോപ്പ്ഡ് ദ കപ്പ് നെക്സ്റ്റ് ഹി കളക്റ്റഡ് ദ ബ്രോക്കൺ പീസസ് ഓഫ് ദി കപ്പ് നെക്സ്റ്റ് ഹി പുട്ട് ദം ടുഗദർ കെയർഫുള്ളി ഹി ടുക്ക് എ സ്മോൾ പീസ് ഓഫ് വുഡ് ഫ്രം ദി ഫയർ പ്ലേസ് നെക്സ്റ്റ് കീപ്പിംഗ് ഹിസ് ഐസ് ഓൺ ദ എർത്തേൺ കപ്പ് ഹി ബിഗാൻ ടു ചിപ്പ് ദ പീസ് ഓഫ് വുഡ് ടു എ വുഡൺ കപ്പ്
നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ ഹൗ ഡിഡ് ദ ബോയ് ടീച്ച് ഹിസ് പാരൻസ് ദ ലെസൺ ഓഫ് ലവ്? ബോയ് എങ്ങനെയാണ് അവൻ്റെ പാരൻസിന് സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കി കൊടുത്തത്? റോബർട്ടിനോ മെയ്ഡ് എ വുഡൻ കപ്പ്. ഹി ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഹാഡ് മെയ്ഡ് ഇറ്റ് ഫോർ ഹർ ടു ഹാവ് വെൻ ഷി ഗ്രൂ ഓൾഡ് ആൻഡ് വീക്ക് ആസ് ഹിസ് ഡിയർ ഗ്രാൻഡ് പാ. That deed of Robertino was really an instance of eye-opener to his parents. Robertino എന്ത് ചെയ്തു? ഒരു വുഡൻ കപ്പ് നിർമ്മിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനിത് ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന്? അവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഇതുപോലെ ഓൾഡ് ആവുമ്പോൾ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞു അല്ലേ. ആ ഒരു ചെയ്തി കണ്ടപ്പോഴാണ് അവരുടെ പേരൻസിൻ്റെ കണ്ണ് തുറപ്പിക്കാൻ കഴിഞ്ഞത് അല്ലേ. നെക്സ്റ്റ് സെവൻത്ത് ക്വസ്റ്റ്യൻ, ഡു യു ലൈക്ക് റോബർട്ടിനോ? വൈ? നിങ്ങൾക്ക് റോബർട്ടിനെ ഇഷ്ടമാണോ? വൈ? എന്തുകൊണ്ട്? യെസ്, ഐ ലൈക്ക് റോബർട്ടിനോ ബിക്കോസ് ഹി ഈസ് ബോത്ത് ലവ്വിംഗ് ആൻഡ് ഇൻ്റലിജൻറ്റ്. അതെ, അവനെ ഇഷ്ടമാണ് അല്ലേ. കാരണം എന്താ? അവന് സ്നേഹമുള്ള ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ ഇൻ്റലിജൻ്റ് ആണ്, ബുദ്ധിയുള്ള ഒരു കുട്ടിയാണ്. ഹി കുഡ് സക്സസ്ഫുള്ളി ടീച്ച് ഹിസ് പേരൻസ് ദ നെസസറി ടു ലവ് ആൻഡ് കെയർ ദ ഏജ്ഡ് പേരൻസ്. അതുപോലെ അവന് എന്ത് ചെയ്യാൻ സാധിച്ചു? അവന് അവൻ്റെ പേരൻസിനും പ്രായമായിട്ടുള്ള ഓൾഡായിട്ടുള്ള ആളുകളെ കെയർ ചെയ്യേണ്ടതിൻ്റെ, സ്നേഹിക്കേണ്ടതിൻ്റെ വില എന്താന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അവനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അല്ലേ. ഇനി നെക്സ്റ്റ് വരുന്നത് ആക്ടിവിറ്റീസാണ്. ഫസ്റ്റ് വൺ എന്താണ്? യു ഹാവ് നോട്ടീസ്ഡ് ദാറ്റ് റോബർട്ടിനോ ലവ്ഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ വെരി മച്ച്. ഡോണ്ട് യു ലവ് യുവർ ഗ്രാൻഡ് പാരൻസ്? ഹൗ വുഡ് യു കെയർ ഫോർ യുവർ ഗ്രാൻഡ് പാരൻസ്? റൈറ്റ് ഇൻ എ പാരഗ്രാഫ്. എന്താണ്, നമ്മൾ റോബർട്ടിനോ അവൻ്റെ ഗ്രാൻഡ് ഫാദറെ സ്നേഹിച്ചത് നമ്മൾ ഈ കഥയിലൂടെ വായിച്ചല്ലോ അല്ലേ. എന്താണ്, ഡോണ്ട് യു ലവ് യുവർ ഗ്രാൻഡ് പാരൻസ്? നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനെ ഇഷ്ടമല്ലേ എന്നാണ് അല്ലേ. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ. ഹൗ വുഡ് യു കെയർ ഫോർ യുവർ ഗ്രാൻഡ് പാരൻസ്? നിങ്ങൾ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനെ എങ്ങനെയൊക്കെയാണ് കെയർ ചെയ്യാറുള്ളതെന്ന് റൈറ്റ് ഇൻ എ പാരഗ്രാഫ്, ഒരു പാരഗ്രാഫാക്കി എഴുതാനാണ്. എങ്ങനെ എഴുതാം? ഐ ലവ് മൈ ഗ്രാൻഡ് പാരൻസ് അലോട്ട്, ദെയർ പ്രസൻസ് മേക്സ് മീ ഹാപ്പി. എന്താണ്, എനിക്ക് എൻ്റെ ഗ്രാൻഡ് പാരൻസിനെ ഒത്തിരി ഇഷ്ടമാണ്. അവരുടെ പ്രസൻസ്, അവരുടെ സാന്നിധ്യം എന്താണ് എന്നെ ഒത്തിരി ഹാപ്പി ആക്കുന്നുണ്ട്. ഐ ഹെൽപ്പ് ഗ്രാൻഡ് പാ ഇൻ ടേക്കിംഗ് ഹിസ് മെഡിസിൻസ് ആൻഡ് അസിസ്റ്റ് ഹിം ഇൻ ഹിസ് ഡെയിലി കോഴ്സ്. എന്താണ്, ഗ്രാൻഡ് പാനെ എന്താ മെഡിസിൻസ് മരുന്നൊക്കെ എടുത്ത് കഴിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ അദ്ദേഹത്തിൻ്റെ ദിനചര്യ, ഡെയിലി കോഴ്സ് എന്ന് പറഞ്ഞാൽ ദിനചര്യ അല്ലേ, അതിലെല്ലാം അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഐ ഓൾസോ ഹെൽപ്പ് ദം ടു ലേൺ എബൌട്ട് ന്യൂ ടെക്നോളജീസ്. അതുപോലെ തന്നെ എന്താ പുതിയ പുതിയ ടെക്നോളജീസിനെ കുറിച്ചെല്ലാം പഠിക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ദ ലവ് മീ അലോട്ട് ആൻഡ് വി ഫീൽ ഗുഡ് സ്പെൻഡിങ് ടൈം ടുഗദർ. എന്താണ്, അവർ എന്നെയും ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അവരുടെ കൂടെ ഇരിക്കുമ്പോൾ എന്താണ് അത് ഒത്തിരി ഒരു സന്തോഷമായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. മൈ ഗ്രാൻഡ് മാ കുക്സ് മൈ ഫേവറേറ്റ് ഡിഷസ്. ഐ ഹെൽപ്പ് ഹെർ ഇൻ കുക്കിംഗ്. അതുപോലെ ഗ്രാൻഡ് മാ എന്താണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ് എല്ലാം കുക്ക് ചെയ്ത് തരാറുണ്ട്. ഞാൻ അവരെ കുക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനെ എങ്ങനെയൊക്കെയാണ് കെയർ ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് എഴുതാം. സെക്കൻഡ് ആക്ടിവിറ്റി, ഡോണ്ട് യു റിമെമ്പർ ദ സ്റ്റോറീസ് യുവർ പാരൻസ് ആൻഡ് ഗ്രാൻഡ് പാരൻസ് ടോൾഡ് യു. നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് പാരൻസും ഗ്രാൻഡ് പാരൻസും ഒക്കെ എന്താ സ്റ്റോറീസ് പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ. ഹൗ ഡിഡ് യു ഫീൽ ദെൻ? അവർ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യാറുള്ളതെന്ന്. റീകളക്ട് എ സ്റ്റോറി ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. അതിൽ വരുന്ന നിങ്ങൾക്ക് അവർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു സ്റ്റോറി എഴുതിയിട്ട് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാനാണ്. യു മേ ഓൾസോ ഡിസ്ക്രൈബ് ദ ഫീലിങ്സ് യു ഹാഡ് വെൻ യു ലിസൺഡ് ടു ഇറ്റ്. അതുപോലെ നിങ്ങൾക്ക് ആ സ്റ്റോറി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അത് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ എന്താണ് എഴുതാനുള്ളത്? ഗ്രാൻഡ് പാരൻസോ പാരൻസോ ആരെങ്കിലും പറഞ്ഞു തന്ന ഒരു സ്റ്റോറി എഴുതണം. അതുപോലെ ആ സ്റ്റോറി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാം. ഓക്കെ, ഒരു സ്റ്റോറി ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്താണ്, രാമു വാസ് 8 ഇയേഴ്സ് ഓൾഡ് ബോയ്. ഹി ലോസ്റ്റ് ഹിസ് ഫാദർ വെൻ ഹി വാസ് 5. ഹിസ് മദർ വർക്ക്ഡ് ഹാർഡ് ടു ലുക്ക് ആഫ്റ്റർ ഹർ ഓൺലി ചൈൽഡ്. വൺ ഡേ രാമു ഹാഡ് എ സിവിയർ ഫീവർ. ഹിസ് മദർ അഡ്മിറ്റഡ് ഹിം ടു എ നിയർ ബൈ ഹോസ്പിറ്റൽ.
When examined, the doctor found that Ramu's both kidneys were completely damaged. His life was in danger. Fortunately, his blood group matched with his mother's. എന്താണ് രാമു ഒരു 10 വയസ്സുള്ളൊരു ബോയ് ആണല്ലേ. അവൻ്റെ ഫാദർ മരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ മദറാണ് അവനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒത്തിരി ജോലിയൊക്കെ എടുത്തിട്ട് നോക്കിയിരുന്നത് അല്ലേ. ഒരു ദിവസം എന്താണ് രാമുവിന് പനി വന്നു. പനി വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഡോക്ടർ എന്താണ് പറഞ്ഞത്, അവൻ്റെ രണ്ട് കിഡ്നിയും കംപ്ലീറ്റ് ആയിട്ടും ഡാമേജ് ആയിട്ടുണ്ട്. എന്താണ് മാറ്റി വെക്കണം അല്ലേ. അപ്പോൾ എന്താണ്, അവൻ്റെ അമ്മയുടെ ബ്ലഡും അവൻ്റെ ബ്ലഡും മാച്ചാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, അമ്മയുടെ ഒരു കിഡ്നി അവന് മാറ്റിവെച്ചു. വെരി സൂൺ ദേ വർ ടേക്കൺ ടു ദ മെഡിക്കൽ കോളേജ് ആൻഡ് എ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സർജറി വാസ് എഫക്റ്റീവ്ലി ഡൺ. രാമു താങ്ക്ഫുള്ളി കിസ്ഡ് ഹിസ് മദർ. രാമുസ് മദർ കുഡ് നോട്ട് കൺട്രോൾ ഹെർ ഫീലിങ്സ്. മൈ സൺ, ഐ വുഡ് ഹാവ് ഗിവൺ യു എവൻ മൈ ഹാർട്ട്, ഷീ സെഡ്. ബോത്ത് ദ മദർ ആൻഡ് ദി സൺ ലിവ്ഡ് ലോങ് വെരി ഹാപ്പിലി. സർജറിയൊക്കെ കഴിഞ്ഞിട്ട് എന്താണ്, അവന് ഒത്തിരി സന്തോഷത്തോടെ നന്ദിയോടെ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ അമ്മ എന്താണ്, അമ്മ പറയാണ് എനിക്ക് വേണ്ടിയിട്ട് ഞാനെൻ്റെ ഹൃദയം തന്നെ തരുമെന്ന് പറയാണ് അല്ലേ. പിന്നീട് അവർ ഹാപ്പിയായിട്ട് ഒത്തിരി കാലം ജീവിക്കുകയാണ് ചെയ്യുന്നത്. അമ്മയ്ക്ക് മകനോടുള്ള ആ സ്നേഹമാണ് അല്ലേ നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഈ സ്റ്റോറീസ് കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. എന്ത് ചെയ്താം, ഐ ഫെൽറ്റ് റിയലി ഗുഡ് ലിസണിങ് ടു ദ സ്റ്റോറീസ്. എന്താണ് സ്റ്റോറീസ് കേൾക്കുമ്പോൾ എന്താ ഒത്തിരി ഗുഡായിട്ട് നല്ലതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. അങ്ങനെ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഇഷ്ടമാണ് അല്ലേ. മൈ ഗ്രാൻഡ് മദർ ഓൾവേസ് ടെൽസ് മീ വണ്ടർഫുൾ സ്റ്റോറീസ്. ആസ് ഗ്രാൻഡ് മാ മേക്സ് മീ സ്ലീപ്, ഷീ വുഡ് ടെൽ മീ സ്റ്റോറീസ് എബൌട്ട് ഹെർ ലൈഫ്, ഫ്രണ്ട്സ്, ഫാമിലി മാറ്റേഴ്സ്, ഓഫ് കോഴ്സ് എബൌട്ട് ഹെർ ബർത്ത് പ്ലേസ്. എന്താണ്, ഗ്രാൻഡ് മദർ എപ്പോഴും ഒത്തിരി സ്റ്റോറീസ് പറഞ്ഞു തരാറുണ്ട് അല്ലേ. ഗ്രാൻഡ് മദർ എന്താ ഉറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ സ്റ്റോറീസ് പറഞ്ഞു തരും അല്ലേ. എന്തിനൊക്കെ കുറിച്ചായിരിക്കും, ഗ്രാൻഡ് മദറിൻ്റെ ജീവിതത്തെക്കുറിച്ചായിരിക്കും, ഫ്രണ്ട്സിനെ കുറിച്ചായിരിക്കും, ഫാമിലിയെക്കുറിച്ച്, അങ്ങനെ 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 എല്ലാത്തിനെ കുറിച്ചുമുള്ള സ്റ്റോറീസാവും പറയുന്നത്. She would tell the same stories over and over to me and my cousin. She is never tired of telling stories and they always seem to bring a smile to her face. എന്താണ്, അവർ ഈ പറഞ്ഞ സ്റ്റോറീസ് തന്നെ പിന്നെയും 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 ഒക്കെ പറഞ്ഞു തരൂല്ലേ. മുത്തശ്ശിമാരങ്ങനെയാണല്ലോ അല്ലേ. അവരത് വീണ്ടും വീണ്ടും പറയുമ്പോൾ എന്താ അവർ ടയേർഡ് ആവുന്നൊന്നുമില്ലേ. അവർ എത്ര വേണേലും പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ എന്താ അത് പറഞ്ഞു തരുമ്പോൾ അവരുടെ മുഖത്ത് എന്താ ഒരു സ്മൈൽ ഉണ്ടാവില്ലേ എപ്പോഴും. നെക്സ്റ്റ് തേർഡ് ആക്ടിവിറ്റി, ഡിസ്ക്രൈബ് എനി മെമ്മറബിൾ ഇൻസിഡൻറ്റ് ദാറ്റ് ഹാപ്പൻഡ് വെൻ യു വേർ വിത്ത് യുവർ ഗ്രാൻഡ് പാരൻസ്. റോൾ പ്ലേ ഇറ്റ് ഇൻ ദ ക്ലാസ് റൂം. എന്താണ്, നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ നിങ്ങൾ എന്താ നിങ്ങൾ പോകുമ്പോഴോ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു മറക്കാൻ കഴിയാത്ത ഒരു ഇൻസിഡൻ്റ്, ഒരു സംഭവം, അത് എഴുതാനാണ്. എന്നിട്ട് അത് ക്ലാസ്സിൽ റോൾ പ്ലേ ചെയ്ത് അവതരിപ്പിക്കുക. വൺ ഡേ ഐ വെന്റ് ഫോർ എ വാക്ക് വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ ടു ദ നിയർ ബൈ പാർക്ക്. ഇറ്റ് വാസ് എ സണ്ണി ഡേ. വെൻ വി റീച്ച് ദ പാർക്ക് ഐ സോ ആൻ ഐസ്ക്രീം സെല്ലർ ദർ. ഐ ടോൾഡ് ഗ്രാൻഡ് ഫാദർ ദാറ്റ് ഐ വാണ്ട് ഐസ്ക്രീം. ഹി ബ്രോട്ട് ടു ഐസ്ക്രീംസ്. ഐ വണ്ടേർഡ് വൈ ഹി ബ്രോട്ട് ടു ഐസ്ക്രീംസ് ആൻഡ് ആസ്ക്ഡ് ഹിം എബൌട്ട് ഇറ്റ്. ഹി ഗാവ് മീ എ സ്മൈൽ ആൻഡ് വാക്ക്ഡ് സ്ട്രേറ്റ് ടു എ ബോയ് ഹു വാസ് സിറ്റിംഗ് ദർ ഇൻ ടോൺ ക്ലോത്ത്സ്. He gave that ice cream to him and the boy smiled at him. That day he made me understand that even small things can do wonders. എന്താണ്, ഗ്രാൻഡ്ഫാദറിൻ്റെ കൂടെ ഒരു ദിവസം എന്താണ് പാർക്കിലേക്ക് പോയില്ലേ. അപ്പോൾ എന്താണ് അവിടെ ഐസ്ക്രീം വെക്കുന്ന ഒരാളുണ്ടായിരുന്നു അല്ലേ. ഗ്രാൻഡ്ഫാദറിൻ്റെ അടുത്ത് എനിക്കൊരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഗ്രാൻഡ്ഫാദർ രണ്ടെണ്ണം വാങ്ങിച്ചു അല്ലേ. പക്ഷെ എന്തിനാണ് വാങ്ങിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു അല്ലേ. എന്നിട്ട് എന്താണ്, ഒന്ന് എനിക്ക് തന്നിട്ട് ഗ്രാൻഡ് ഫാദർ മറ്റേതും കൊണ്ട് അവിടെ നേരെ നടന്നു പോണത് കണ്ടു അല്ലേ. എന്നിട്ട് അവിടെ എന്താ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്, അവൻ്റെ അടുത്തേക്കാണ് പോയത് അല്ലേ. എന്നിട്ട് ആ ഐസ്ക്രീം ആ കുട്ടിക്ക് കൊടുത്തു. അത് കിട്ടിയപ്പോൾ അവൻ എന്താണ് മുത്തശ്ശനോട് ചിരിച്ചു അല്ലേ. അത് കണ്ടപ്പോൾ എനിക്കെന്ത് മനസ്സിലായി, ചെറിയ കാര്യം കൊണ്ട് പോലും നമുക്ക് എന്താണ് വണ്ടേഴ്സ്, എന്താ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് മനസ്സിലായില്ലേ. നെക്സ്റ്റ് ഫോർത്ത് ആക്ടിവിറ്റി, സീ ഹൗ ഹാപ്പി റോബോട്ടിനോ ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ വേർ ഇൻ ദ കിച്ചൺ.
എന്താണ് നമ്മൾ കണ്ടൂലേ റോബോട്ടിനെയും ഗ്രാൻഡ് ഫാദറും കിച്ചണിൽ ഒത്തിരി ഹാപ്പിയാണെന്നും ഇമേജിൻ ഹൗ ദേ സ്പെൻഡ് ടൈം വിത്ത് ഈച്ച് അതർ ഡിസ്ക്രൈബ് സച്ച് എ സീൻ എന്താണ് എങ്ങനെയായിരിക്കും അവരവിടെ ടൈം ചെലവഴിച്ചതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഡിസ്ക്രൈബ് സച്ച് എ സീൻ അതുപോലെ വേറൊരു സീന് നമ്മൾ എഴുതാനാണ് യു മേ റൈറ്റ് എബൌട്ട് എന്താ ദർ ഫ്രണ്ട്ഷിപ്പ് ദർ ഡീപ്പ് ലവ് ഫോർ ഈച്ച് അതർ ദർ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം ദ ആക്ടിവിറ്റി ദ എൻഗേജ്ഡ് ഇൻ എന്തെഴുതാം അവർ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എഴുതാം അതുപോലെ അവരുടെ സ്നേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷൻ എഴുതാം അങ്ങനെ അവർ ചെയ്യുന്ന ജോലി എന്തെങ്കിലും അവർ തമ്മിലുള്ള ആ റിലേഷന് കാണിക്കുന്ന എന്താ ഒരു സംഭവം അത് എഴുതാനാണ് ഓക്കെ ഇവിടെ ഒരു കോൺവെർസേഷൻ എഴുതുന്നുണ്ട് എങ്ങനെ എഴുതാം റോബോട്ടിനോ ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ ലവ്ഡ് ഈച്ച് അതർ എ ലോട്ട് എന്താണെങ്കിൽ റോബോട്ടിനെയും ഗ്രാൻഡ് ഫാദറും ഒത്തിരി സ്നേഹിച്ചിരുന്നു അല്ലേ ഹി ഹെൽപ്ഡ് ഗ്രാൻഡ് ഫാദർ ടു റീഡ് ദ ന്യൂസ് പേപ്പർ ആൻഡ് ഓൾസോ വാട്ടറിങ് ദ പ്ലാന്റ്സ് അവന് ഗ്രാൻഡ് ഫാദറിനെ എന്താ ന്യൂസ് പേപ്പർ വായിക്കാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പ്ലാന്റ്സ് നനയ്ക്കാൻ ചെടികളൊക്കെ നനയ്ക്കാൻ ഹെൽപ്പ് ചെയ്യാറ് ഗ്രാൻഡ്പ പറയുകയാണ് ലെറ്റ് അസ് ഗോ ടു ദ ഗാർഡൻ നമുക്ക് ഗാർഡനിലേക്ക് പോകാം റോബോട്ടിനോ ഷുവർ ഗ്രാൻഡ്പ നെക്സ്റ്റ് ഗ്രാൻഡ്പ പറയുകയാണ് ലെറ്റ് അസ് വാട്ടർ ദി പ്ലാന്റ്സ് ചെടികളൊക്കെ നനയ്ക്കാന്ന് പറയുന്നത് അപ്പോൾ റോബോട്ടിനോ ഹേ ലുക്ക് ദർ ഈസ് എ ന്യൂ ഫ്ലവർ ഓൺ ദി റോസ് പ്ലാന്റ് എന്താണ് റോസാ ചെടിയിൽ ഒരു പുതിയ പൂ വിരിഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് ഇതുപോലെ എന്തെങ്കിലും എന്താണ് സീൻ എഴുതിയാൽ മതി അല്ലേ ഒരു സംഭവം മുത്തശ്ശനും റോബോട്ടിനെയും കൂടെയുള്ള ഇതുപോലെ വരുന്ന എന്തെങ്കിലും ഒരു സംഭവം ഡിസ്ക്രൈബ് ചെയ്ത് എഴുതിയാൽ മതി ഫിഫ്ത്ത് ആക്ടിവിറ്റിയാണ് യു ഹാവ് സീൻ ഹൗ ലവ് ബൈൻഡ്സ് ഓൾ മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി ടുഗദർ No wonder love is the string of a necklace, the beads of which are the members of the family. എന്താണ് ഒരു മാലയിലെ മുത്തുകൾ പോലെ അതുപോലെ ആയിരിക്കണം എന്ത് ഒരു കുടുംബത്തിലെ മെമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ എന്നാണ് പറയുന്നത് ഓക്കെ യു മസ്റ്റ് ഹാവ് ഹാഡ് എ ലോട്ട് ഓഫ് ഹാപ്പി ഒക്കേഷൻസ് വെൻ യുവർ ഫാമിലി ആൻഡ് റിലേറ്റീവ്സ് ഗോ ടുഗദർ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലെ എന്താ റിലേറ്റീവ്സിൻ്റെ ബന്ധുക്കളുടെ എല്ലാവരും കൂടെയുള്ള ഒത്തിരി ഹാപ്പി ആയിട്ടുള്ള സന്തോഷമായിട്ടുള്ള ഒക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ ഡിസ്ക്രൈബ് എനി സച്ച് ഒക്കേഷൻസ് ഇൻ യുവർ ഓൺ വേർഡ്സ് ഇതുപോലെ ഏതെങ്കിലും ഒരു ഒക്കേഷൻ എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടുന്നല്ലേ അതെന്തെങ്കിലും ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് എന്തെഴുതാം ബർത്ത്ഡേസ് എഴുതാം അതുപോലെ വെഡ്ഡിങ്സ് എഴുതാം എക്സെട്ര വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതും എഴുതാം ഐ ലവ് ടു സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി വി ഹാഡ് എ ബ്ലാസ്റ്റ് ഡ്യൂറിങ് മൈ കസിൻസ് വെഡ്ഡിങ് വി എൻജോയ്ഡ് എലോട്ട് അറ്റൻഡിങ് ഓൾ ദ ട്രഡീഷണൽ സെറിമണീസ് ആൻഡ് ഹാവിങ് എ ക്വാളിറ്റി ടൈം വിത്ത് അവർ റിലേറ്റീവ്സ് മൈ ഗ്രാൻഡ് മദർ വാസ് ദ ഹാപ്പിയസ്റ്റ് ടു സീ ദ ഹോൾ ഫാമിലി ടുഗദർ വി ടുക്ക് എലോട്ട് ഓഫ് പിക്ചേഴ്സ് ആൻഡ് എൻജോയ്ഡ് ദ ലേറ്റ് നൈറ്റ് ടോക്സ് ആൻഡ് ഗെയിംസ് It was like a dream come true. We enjoyed the days without any worries and the memories will last forever. എന്താണ് ഫാമിലിയോട് കൂടെ ഒത്തിരി സമയം ചെലവഴിക്കാൻ ഇഷ്ടമാണല്ലേ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ എന്താണ് കസിൻ്റെ വെഡ്ഡിങ്ങിന് നടന്ന കാര്യമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് എന്താണ് ട്രഡീഷണൽ ആയിട്ടുള്ള എന്താണ് പ്രോഗ്രാംസ് ആയിരുന്നു അല്ലേ ഉണ്ടായിരുന്നത് ഫാമിലീസും റിലേറ്റീവ്സും എല്ലാവരും കൂടിയിട്ട് ഒത്തിരി ഹാപ്പിയായിട്ട് ഒത്തിരി ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു അല്ലേ ഗ്രാൻഡ് മദർ എല്ലാം ഒത്തിരി ഹാപ്പി ആയിരുന്നു മൊത്തം ഫാമിലിയെയും കാണാൻ കഴിഞ്ഞതില്ലേ അതുപോലെ എന്താ എല്ലാവരും ചേർന്ന് ഫോട്ടോസ് എടുത്തു അതുപോലെ ഒത്തിരി സംസാരിച്ചിരുന്നു അങ്ങനെ ഗെയിംസ് ഉണ്ടായിരുന്നു ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അല്ലേ അതെന്താണ് അതൊരു സ്വപ്നം പോലെ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട് അല്ലേ എന്താണ് ആ ദിവസം എല്ലാവരും കൂടി ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ട് ആ മെമ്മറീസ് അന്നത്തെ ഓർമ്മകൾ എന്താണ് ഒരിക്കലും മറക്കാതെ നിൽക്കുന്നുണ്ട് അല്ലേ സിക്സ്ത് ആക്ടിവിറ്റി ഗ്രാൻഡ് പാരൻസ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഇൻ മെനി കൺട്രീസ് ഫോർ ഹണറിങ് ഗ്രാൻഡ് പാരൻസ് എന്താണ് ഗ്രാൻഡ് പാരൻസ് ഡേ എന്തിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഗ്രാൻഡ് പാരൻസിനെ ഹണർ ചെയ്യാൻ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് ആദരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ഡു യുവർ ഗ്രാൻഡ് പാരൻസ് ലിവ് വിത്ത് യു നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് എന്താണ് ജീവിച്ചിരിപ്പുണ്ടോ പ്രിപ്പയർ എ ഗ്രീറ്റിംഗ് കാർഡ് എക്സ്പ്രസ്സിംഗ് യുവർ ലവ് ആൻഡ് കെയർ ഫോർ യുവർ ഗ്രാൻഡ് പാരൻസ് ഗ്രാൻഡ് പാരൻസിന് വേണ്ടിയിട്ട് എന്താണ് ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കാനാണ് ഇവിടെ കണ്ടില്ലേ ഒരു മോഡൽ ഇതുപോലെ തയ്യാറാക്കാം ഹാപ്പി ഗ്രാൻഡ് പാരൻസ് ഡേ
ഗ്രാൻഡ്പാ ഗ്രാൻഡ്മ അങ്ങനെ എഴുതിയിട്ട് അല്ലെങ്കിൽ ഗ്രാൻഡ്മാക്ക് വേറെ ഗ്രാൻഡ്പാക്ക് വേറെയായിട്ട് രണ്ടെണ്ണമായിട്ട് തയ്യാറാക്കാം നിങ്ങളുടെ ഐഡിയക്ക് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് സെവൻത് ആക്ടിവിറ്റി ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ റീഡിങ് ഓഫ് ദി സ്റ്റോറി ദ വുഡൻ കപ്പ്. വുഡൻ കപ്പ് എന്ന സ്റ്റോറി നമ്മൾ വായിച്ചല്ലോ അല്ലേ, അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെയുണ്ട് അല്ലേ, അതിൻ്റെ ആൻസേഴ്സ് എഴുതണം. അതുപോലെ കമൻസ് അതും ഇപ്പുറത്തെ ബോക്സിൽ എഴുതണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഹൗ മെനി ക്യാരക്ടേഴ്സ് ആർ ദർ, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സ്റ്റോറിയിലെന്നാണ്. എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, ഫോർ, നാല് പേരാണല്ലേ. കമൻസിൽ കമൻസോ റിമാർക്സിൽ എന്താ കൊടുത്തിട്ടുള്ളത്, റോബോട്ടിനോ ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ ലവ്ഡ് ഈച്ച് അതർ, ദി മദർ ഡിഡ് നോട്ട് കെയർ ഫോർ ദ ഗ്രാൻഡ് ഫാദർ. എന്താണ്, റോബോട്ടിനോ ഗ്രാൻഡ് ഫാദറിനെ ഒത്തിരി സ്നേഹിച്ചിരുന്നു, റോബോട്ടിനെയും ഗ്രാൻഡ് ഫാദറും ഒത്തിരി സ്നേഹിച്ചിരുന്നു അല്ലേ. പക്ഷേ അവർ പക്ഷേ അവൻ്റെ മദറിന് ഗ്രാൻഡ് ഫാദറിനെ തീരെ കെയർ ചെയ്യില്ലായിരുന്നു അല്ലേ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡു യു ഫൈൻഡ് സച്ച് ക്യാരക്ടേഴ്സ് ഇൻ റിയൽ ലൈഫ്, ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് ദ ക്ലാസ്. എന്താണ്, ഇതുപോലെയുള്ള ക്യാരക്ടേഴ്സിനെ നിങ്ങൾ റിയൽ ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ എന്നാണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ ഷെയർ ചെയ്യാനാണ്. അപ്പോൾ ആൻസർ എന്ത് എഴുതാം, യെസ് വെരി ഓഫൺ വി ഫൈൻഡ് സച്ച് ക്യാരക്ടേഴ്സ് ഇൻ റിയൽ ലൈഫ്. അതെ, ഇതുപോലെയുള്ള ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ കഴിയാറുണ്ടല്ലേ, എല്ലായിടത്തും ഇല്ലെങ്കിലും ചിലയിടത്തെങ്കിലും കാണാൻ കഴിയാറുണ്ട്. നെക്സ്റ്റ് അതിൽ കമൻസ് എന്ത് എഴുതാം, ലാക്ക് ഓഫ് ലവ് ക്രിയേറ്റ്സ് സച്ച് അൺഹാപ്പി ഹോംസ്. എന്താണ്, സന്തോഷമില്ലാത്ത വീടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് ഇതുപോലെയുള്ള സ്നേഹക്കുറവുകൊണ്ടാണ് അല്ലേ. നെക്സ്റ്റ് തേർഡ്, ഹാവ് യു കം അക്രോസ് എനി ന്യൂ എക്സ്പ്രഷൻസ് ഇൻ ദ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും എക്സ്പ്രഷൻസ് കണ്ടിട്ടുണ്ടോയെന്ന്. എന്താണ് ആൻസർ എഴുതാം, ദി കപ്പ് സീംഡ് ടു ബി ഹോൾഡ്. നെക്സ്റ്റ്, എ വുഡൻ കപ്പ് ഫോർ യു ടു ഹാവ് വെൻ യു ഗ്രീവ് ഓൾഡർ. ഓക്കെ, ഈ രണ്ട് എക്സ്പ്രഷൻസും ആണ് അല്ലേ. ഇതിന് കമൻസ് എന്ത് എഴുതാം, ദി ഹോൾ ഐഡിയ ഈസ് ഗിവൺ യൂസിങ് ദ മിനിമം നമ്പർ ഓഫ് വേർഡ്സ്. എന്താണ്, ഒരു കുറച്ച് നമ്പർ ഓഫ് വേർഡ്സ് കൊണ്ട് തന്നെ എന്താണ് ഹോൾ ആയിട്ടുള്ള ഒരു ഐഡിയ, മുഴുവനായിട്ടുള്ള ഒരു ഐഡിയ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദി സ്റ്റോറി. ഈ സ്റ്റോറിയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം ഒപ്പീനിയൻ എന്താണ്. വെരി ഇൻസ്പയറിംഗ് ആൻഡ് തോട്ട് പ്രൊവോക്കിംഗ്, ഒത്തിരി ഇൻസ്പയർ ചെയ്യുന്ന സ്റ്റോറിയാണ്, അതുപോലെ ഒത്തിരി ചിന്തിക്കാനുള്ള ഒരു സ്റ്റോറിയും കൂടിയാണ് അല്ലേ. ദി റൈറ്റർ കുഡ് വെരി എഫക്റ്റീവ്ലി ഗിവ് ദ റീഡർ എ നോബിൾ മെസ്സേജ്. എന്താണ്, റൈറ്റർ ഒത്തിരി എഫക്റ്റീവായിക്കൊണ്ട് തന്നെ റീഡർക്ക് വായനക്കാർക്ക് നല്ലൊരു മെസ്സേജ് നൽകുന്നുണ്ട്. ഹൗ ഡസ് ദി സ്റ്റോറി ഹെൽപ്പ് യു ടു അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ് ബെറ്റർ. ഈ സ്റ്റോറി നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ എന്താണ് ഒത്തിരി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ്. ഇറ്റ് ഹെൽപ്സ് മീ ടു ലവ് ആൻഡ് കെയർ ഓൾഡ് പീപ്പിൾ മോർ. എന്താണ്, ഇതിലൂടെ നമുക്ക് ലവും കെയറും എന്താണ് ഓൾഡ് പീപ്പിൾസിന് നൽകണമെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ. ഓൾ ഏജ്ഡ് പീപ്പിൾ നീഡ് മോർ കെയർ ഫ്രം അവർ പാർട്ട്. എന്താണ്, ഒത്തിരി ഈ പ്രായമായിട്ടുള്ള ആളുകൾക്കെല്ലാം നമ്മുടെ സൈഡിൽ നിന്ന് ഒത്തിരി കെയർ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ വേർഡ്സ് യു ലൈക്ക് ദ മോസ്റ്റ്. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട വേർഡ്സ് ഏതൊക്കെയാണ്, ലവ്, കെയർ, കൈൻഡ്നെസ്, ഹാപ്പിനെസ്. ദീസ് വേർഡ്സ് എക്സ്പ്രസ് ദ സ്ട്രോങ് ബോണ്ട് ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി. എന്താണ്, ഒരു ഫാമിലിയിലെ മെമ്പേഴ്സ് തമ്മിലുള്ള എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻസിനെ, സ്നേഹത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. നെക്സ്റ്റ് സെവൻത് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു ലൈക്ക് ദ മോസ്റ്റ് ഇൻ ദ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന്. ദി ബോയ്സ് സ്പോണ്ടേനിയസ് ആക്ഷൻ ഓഫ് മേക്കിംഗ് എ വുഡൻ കപ്പ് ഫോർ ഹിസ് മദർ. അതെ, ആ ബോയിയുടെ ആ ഒരു പ്രവൃത്തി എന്ത്, അവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വുഡൻ കപ്പ് നിർമ്മിച്ച ആ ഒരു പ്രവൃത്തിയാണല്ലേ. ഇതിന് കമൻസ് എന്ത് എഴുതാം, ഓൺലി ഹൈ ഇൻ്റലിജൻറ്റ് പീപ്പിൾ ക്യാൻ റെസ്പോണ്ട് ലൈക്ക് ദിസ്. ഒത്തിരി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഇതുപോലെയുള്ള പ്രവൃത്തി ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ. നെക്സ്റ്റ് എയ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് പേഴ്സണൽ എക്സ്പീരിയൻസ് ഡസ് ദ സ്റ്റോറി റിമൈൻഡ് യു ഓഫ്. ഈ സ്റ്റോറി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന്. എന്താണ്, ലവ് ആൻഡ് കെയർ ഷുഡ് ബി ഗിവൺ അൺആസ്ക്ഡ്. എന്താണ്, സ്നേഹവും കെയറും ചോദിക്കാതെ തന്നെ നൽകേണ്ട ഒരു കാര്യമാണ് അല്ലേ. ഓഫൺ വി ഫോർഗെറ്റ് ദിസ്, നമ്മളിതെപ്പോഴും മറന്നു പോകുന്നു അല്ലേ. നെക്സ്റ്റ് നയൻത് ക്വസ്റ്റ്യൻ, വാട്ട് മെസ്സേജ് ഡസ് ദ സ്റ്റോറി കൺവേ. ഈ സ്റ്റോറിയിലൂടെ എന്ത് മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത്. ലവ് ആൻഡ് കെയർ എവരിബഡി ഇൻ ഓർഡർ ടു ബി ലവ്ഡ് ആൻഡ് കെയർഡ്. ദി സ്റ്റോറി ഈസ് ആൻ ഐ ഓപ്പണർ ടു ഓൾ ദോസ് ഹു നെഗ്ലെക്ട് ദെയർ ഗ്രാൻഡ് പാരൻസ്. എന്താണ്,
അതിലൂടെ എന്താ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയൊക്കെ വേണം എന്നുള്ളൊരു മെസ്സേജാണ് ഇതിലൂടെ കിട്ടുന്നത് അല്ലേ. അതുപോലെ ഈ സ്റ്റോറി എന്താണ്, ഒരു ഐ ഓപ്പണറാണ്. കണ്ണു തുറപ്പിച്ചു എന്നൊക്കെ പറയില്ലേ, അതുപോലെ വരുന്ന ഒരു കാര്യമാണ് അല്ലേ. ഗ്രാൻഡ് പാരൻസിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നവർക്ക്, അവരെ കെയർ ചെയ്യാത്തവർക്ക്. നെക്സ്റ്റ് 8th ആക്ടിവിറ്റി, ക്യാൻ യു റീടെൽ ദ സ്റ്റോറി ദ വുഡൻ കപ്പ് ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഫിൽ ഇൻ ദ ബോക്സസ് വിത്ത് ദ മേജർ ഇവൻറ്റ്സ്. എന്താണ് ദ വുഡൻ കപ്പ് എന്ന ഈ സ്റ്റോറി നമുക്ക് റീടെൽ ചെയ്യാൻ കഴിയുമെന്നാണ്, എന്താണ് വീണ്ടും പറയാൻ കഴിയുമെന്നാണ്. അതിൻ്റെ ഒരു സ്റ്റെപ്പായിട്ട് നമുക്കെന്ത് ചെയ്യാം, ഇതിൽ തന്നിട്ടുള്ള താഴെ തന്നിട്ടുണ്ടല്ലോ അല്ലേ, അതിൽ വരുന്ന സ്റ്റോറി, ദ സ്റ്റോറി സ്റ്റാർട്ട്സ് മുതൽ ദ സ്റ്റോറി എൻഡ്സ് എന്ന് വെച്ചിട്ട് ഒത്തിരി കോളംസ് ഉണ്ട്, അതൊന്ന് ഫിൽ ചെയ്ത് നോക്കാം. ഫസ്റ്റ് കോളത്തിൽ എന്താ തന്നിട്ടുള്ളത്, എ ഫാമിലി ഓഫ് 4 മെമ്പേഴ്സ് ഇൻ ഇറ്റലി, റോബർട്ടിനോ, ഹിസ് പാരൻസ് ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് എഴുതാം. നെക്സ്റ്റ് സ്റ്റോറിയിൽ വരുന്ന സംഭവം എന്താണ്, റോബർട്ടിനോ ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ ലവ് ഈച്ച് അതർ എലോട്ട്. നെക്സ്റ്റ്, റോബർട്ടിനോസ് മദർ ബിഹേവ് റൂഡ്ലി ടു ഗ്രാൻഡ് പാവൻ, ഹിസ് ഹാൻഡ്സ് ഷുക്ക്ഡ് ആൻഡ് ദ കപ്പ് ബ്രോക്ക് ഇൻ ടു പീസസ്. നെക്സ്റ്റ്, ഗ്രാൻഡ് പാ ഹാഡ് ടു മൂവ് ടു ദ കിച്ചൺ ആഫ്റ്റർ ദാറ്റ്. റോബർട്ടിനോ ഫിനിഷ്ഡ് ഹിസ് ഡിന്നർ ഫാസ്റ്റ് ആൻഡ് റാൻ ടു ദ കിച്ചൺ ആൻഡ് ഹാഡ് എ ഗുഡ് ടൈം വിത്ത് ഗ്രാൻഡ് പാ. നെക്സ്റ്റ്, വൺ ഡേ ഗ്രാൻഡ് ഫാദർ ബ്രോക്ക് എ കപ്പ് ഓഫ് സൂപ്പ് ആൻഡ് റോബർട്ടിനോസ് പേരൻസ് ഗെറ്റ് ആംഗ്രി അഗെയിൻ. റോബർട്ടിനോ പിക്സ് അപ് ദ പീസസ് ഓഫ് കപ്പ് ആൻഡ് പുട്ട് ദം ടുഗദർ. ഹി ബിഗാൻ ടു മേക്ക് എ വുഡൻ കപ്പ്. ഹി ടെൽസ് ഹിസ് മദർ ദി കപ്പ് ഈസ് ഫോർ ഹർ വെൻ ഷീ ഗെറ്റ്സ് ഓൾഡ്. നെക്സ്റ്റ്, റോബർട്ടിനോസ് പേരൻസ് അണ്ടർസ്റ്റാൻഡ്സ് ദെയർ മിസ്റ്റേക്ക് ആൻഡ് വൺസ് അഗെയിൻ ഗ്രാൻഡ് ഫാദർ വാസ് ലവ്ഡ് ആൻഡ് കെയർഡ് ബൈ ഓൾ. ഓക്കെ, ഇതെന്താണ്, സ്റ്റോറിയാണല്ലേ. ആ സ്റ്റോറി ഷോർട്ടാക്കിയിട്ട് അതിൽ വരുന്ന മെയിൻ ഇവൻറ്റ്സ്, മെയിൻ സംഭവങ്ങൾ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ്, നെക്സ്റ്റ്, നൗ റൈറ്റ് ദ സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്സ്. എന്താണ് ഈ സ്റ്റോറി, നിങ്ങളുടേതായ ഭാഷയിൽ എഴുതാനാണ്. ഓക്കെ, എങ്ങനെയാണ് നമ്മുടേതായ ഭാഷയിൽ എന്ന് വെച്ചാൽ, എന്താ നമ്മൾ പറയുന്ന പോലെ ഒരു ഷോർട്ടാക്കിയിട്ട് അങ്ങനെ എഴുതാം. ഓക്കെ, ഇങ്ങനെ ദം വൺസ് അപ്പോൺ എ ടൈം ദർ ലിവ്ഡ് എ ഫാമിലി ഓഫ് ഫോർ, റോബർട്ടിനോ, ഹിസ് പാരൻസ് ആൻഡ് ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് സൺ ലവ്ഡ് ഈച്ച് അതർ എലോട്ട് ആൻഡ് എൻജോയ്ഡ് ദ ടൈം ടുഗദർ. റോബർട്ടിനോസ് മദർ ബിഹേവ്ഡ് റൂഡ്ലി ടു ദ ഗ്രാൻഡ് പാ വെൻ ഹിസ് ഹാൻഡ് ഷുക്ക് ആൻഡ് ദ കപ്പ് ബ്രോക്ക് ഇൻ ടു പീസസ്. ഗ്രാൻഡ് പാ ഹാഡ് ടു മൂവ് ടു കിച്ചൺ ആഫ്റ്റർ ദാറ്റ്. റോബർട്ടിനോ ഫിനിഷ്ഡ് ഹിസ് ഡിന്നർ ഫാസ്റ്റ് and ran to kitchen and had a good time with grandpa. One day grandfather spilled the cup of soup and the cup broke into pieces. Robotino's mother started shouting at the old man and Robotino got really upset hearing that. He carefully picked up the broken pieces and put it together. He took up a piece of wood from fireplace and started to carve it. When mother inquired about, he told he was making a wooden cup for her to have when she gets old like grandpa. His parents feel ashamed and understand their mistake. Okay, ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ ആ സ്റ്റോറി, അതുപോലെ തന്നെ നമ്മൾ ഷോർട്ടാക്കിയതാണ്. എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്തി ആവും, അതുകൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ്, റൈറ്റ് എ സ്റ്റോറി ഓഫ് യുവർ ഓൺ അറേഞ്ചിങ് ദ ഇവൻറ്റ്സ് ഇൻ പ്രോപ്പർ സീക്വൻസ് യൂസ് എ സ്റ്റോറി വിൽ ആസ് ഗിവൺ എബോ. എന്താണ് ഇതുപോലെ നിങ്ങളും ഒരു സ്റ്റോറിയുടെ ഇവൻറ്റ്സ്, സംഭവങ്ങൾ കറക്റ്റായിട്ട് കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് അറേഞ്ച് ചെയ്ത് എഴുതാനാണ്. എന്താ നമ്മൾ മുകളിലൊരു സ്റ്റോറി വിൽ കണ്ടല്ലോ അല്ലേ, അതുപോലെ വേറെ ഏതെങ്കിലും ഒരു സ്റ്റോറി, നിങ്ങൾക്കറിയാവുന്ന ഒരു സ്റ്റോറിയെക്കുറിച്ച് അതുപോലെ എഴുതാനാണ്. ഓക്കെ, ഇവിടെ ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോറി എഴുതാം. വൺസ് എ ഫോക്സ് വാസ് വാക്കിംഗ് ത്രൂ എ വൈൻയാർഡ്. ഹി വാസ് വെരി ഹംഗ്രി. ഹിസ് മൗത്ത് സ്റ്റാർട്ടഡ് വാട്ടറിംഗ് ലുക്കിംഗ് അപ്പോൺ എ റൈപ്പ് ബഞ്ച് ഓഫ് ഗ്രേപ്സ് ഹാങ്ങിങ് ഹൈ ഇൻ എ വെയിൻ. ഹി ലീപ്ഡ് അപ് ഹൈ ഇൻ ദ എയർ വിത്ത് ഓൾ ഹിസ് സ്ട്രെങ്ത്. ഹി ട്രൈഡ് എഗെയിൻ ആൻഡ് എഗെയിൻ ബട്ട് ഈച്ച് ടൈം ഇൻ വെയിൻ. He finally took a long hard look at the grapes and remarked, "These grapes are not even ripe yet." And walked away. ഇതെന്താണ്, ഇത് ആ ഫോക്സിൻ്റെ ഒരു സ്റ്റോറി ഉണ്ടല്ലോ അല്ലേ. ഒരു കുറുക്കന് എന്താണ് മുന്തിരി പൊട്ടിക്കാൻ പോയി,
ഒത്തിരി ശ്രമിച്ചിട്ടും കിട്ടാഞ്ഞിട്ട് അത് ഭയങ്കര പുളിയാണെന്ന് പറഞ്ഞ് മടങ്ങിപ്പോരുന്ന ഒരു സ്റ്റോറി. നെക്സ്റ്റ് 9th ആക്ടിവിറ്റി, ഹൗ ഡിഡ് റോബോട്ടിനോ ബ്രിങ് ബാക്ക് ലവ് ആൻഡ് ഹാപ്പിനെസ് ടു ഹിസ് ഹോം. റോബോട്ടിന് എങ്ങനെയാണ് അവരുടെ വീട്ടിൽ സന്തോഷവും സ്നേഹമൊക്കെ തിരിച്ചു കൊണ്ടുവന്നത് എന്നാണ്. ആ ഒരു സംഭവം എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ്. റൈറ്റ് എ പാരഗ്രാഫ്. വൺ ഡേ ഗ്രാൻഡ് ഫാദർ സ്പിൽഡ് ദ കപ്പ് ഓഫ് സൂപ്പ് ആൻഡ് ദ കപ്പ് ബ്രോക്ക് ഇൻ ടു പീസസ്. റോബോട്ടിനോസ് മദർ സ്റ്റാർട്ടഡ് ഷൗട്ടിംഗ് അറ്റ് ദ ഓൾഡ് മാൻ ആൻഡ് റോബോട്ടിനോ ഗോട്ട് റിയലി അപ്സെറ്റ് ഹിയറിംഗ് ദാറ്റ്. ഹി കെയർഫുള്ളി പിക്ക് അപ്പ് ദ ബ്രോക്കൺ പീസസ് ആൻഡ് പുട്ട് ഇറ്റ് ടുഗദർ. ഹി ടുക്ക് അപ്പ് എ പീസ് ഓഫ് വുഡ് ഫ്രം ഫയർ പ്ലേസ് ആൻഡ് സ്റ്റാർട്ടഡ് ടു കാർവ് ഇറ്റ്. വെൻ മദർ എൻക്വയർഡ് അബൌട്ട് ഇറ്റ് ഹി ടോൾഡ് ഹി വാസ് മേക്കിംഗ് എ വുഡൻ കപ്പ് ഫോർ ഹെർ ടു ഹാവ് വെൻ ഷി ഗെറ്റ്സ് ഓൾഡ് ഏജ് ലൈക്ക് ഗ്രാൻഡ്പ. His parents feel ashamed and understand their mistake. Once again they started loving the old man and Robotino felt happy for him. ഒരു ദിവസം ഗ്രാൻഡ്ഫാദർ എന്താണ് സൂപ്പ് കുടിക്കുമ്പോൾ കൈ ഷെയ്ക്ക് ചെയ്തിട്ട് കൈ വരച്ചിട്ട് എന്താണ് കപ്പ് താഴെ വീണ് പൊട്ടുകയാണ് അല്ലേ. അപ്പോൾ എന്താണ് റോബോട്ടിനോയുടെ മദർ ഒത്തിരി വഴക്ക് പറയുകയാണ് മുത്തശ്ശനെ, എന്നിട്ട് എന്താണ് വുഡൻ കപ്പ് വാങ്ങിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ. ഇത് കേട്ട റോബോട്ടിനെ എന്താണ് ചെയ്യുന്നത്, അവന് ആ പൊട്ടിയ പീസസൊക്കെ കളക്ട് ചെയ്തിട്ട് ഫയർ പ്ലേസിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു പീസ് ഓഫ് വുഡ് എടുത്തിട്ട് അത് വെച്ചിട്ട് ഒരു വുഡൻ കപ്പ് റെഡിയാക്കുകയാണ്. എന്നിട്ട് അമ്മ അവൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവൻ പറയാണ് അമ്മയും ഗ്രാൻഡ്പയുടെ പോലെ വയസ്സാകുമ്പോൾ ഓൾഡാകുമ്പോൾ അമ്മയ്ക്ക് തരാൻ വേണ്ടിയിട്ട് ഒരു വുഡൻ കപ്പ് ഞാനിപ്പോൾ തന്നെ റെഡിയാക്കുകയാണെന്ന് പറയാം അല്ലേ. അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് എന്താണ് നാണക്കേട് തോന്നുകയാണ് അല്ലേ. അതുപോലെ അവരുടെ മിസ്റ്റേക്ക്, അവർ ചെയ്യുന്ന ആ തെറ്റ് അവർക്ക് മനസ്സിലാവുകയും ചെയ്യണം. പിന്നീട് അവർ ഗ്രാൻഡ്പയെ ഒത്തിരി സ്നേഹിക്കുകയാണ്. 10th ആക്ടിവിറ്റിയാണ്, അതിലേയാണ് വരുന്നത്. എ ഹൗസ് ഈസ് ബിൽഡ് ബൈ ഹാൻഡ്സ് ബട്ട് എ ഹോം ഈസ് ബിൽഡ് ബൈ ഹേർട്സ്. എന്താണ് ഒരു വീട് നിർമ്മിക്കുന്നത് കൈകൾ കൊണ്ടാണ്, പക്ഷേ ഒരു ഹോം എന്ന് പറയുന്നത് ഹൃദയം കൊണ്ട് നിർമ്മിച്ചതാണെന്നാണ് പറയുന്നത്. വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് മേക്ക് എ ഹൗസ് എ ഹാപ്പി പ്ലേസ് ടു ലിവ് ഇൻ. എന്താണ് ഒരു വീടിനെ എന്താണ് ഹാപ്പി ആയിട്ടുള്ള ഒരു സ്ഥലമാക്കി മാറ്റുന്നത് എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണെന്നാണ്, എന്തൊക്കെയാണെന്ന് താഴെ ലിസ്റ്റ് ചെയ്യാനാണ്. എന്തൊക്കെയാണ് ലവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ഫാമിലി മെമ്പേഴ്സ്. ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള സ്നേഹം, അതുപോലെ തമ്മിലുള്ള പരസ്പരം മനസ്സിലാക്കലും. കെയർ ഫോർ ഈച്ച് അതർ, എന്താണ് പരസ്പരമുള്ള ആ കെയറിങ്. നെക്സ്റ്റ് റെസ്പെക്റ്റ്. അടുത്തത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, എല്ലാ കാര്യങ്ങളും എന്താണ് തുറന്ന് സംസാരിക്കുക. നെക്സ്റ്റ് ഹെൽപ്പിംഗ് ഈച്ച് അതർ, എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഹെൽപ്പ് ചെയ്യുക. ഇവയൊക്കെ നമ്മുടെ വീടിനെ എന്താണ് ഒരു ഹാപ്പി പ്ലേസ് ആക്കാൻ, സന്തോഷമുള്ള ഒരു സ്ഥലമാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നൗ റൈറ്റ് എബൌട്ട് എ ഹാപ്പി ഹോം യൂസിങ് ദ ഹിൻസ് ഗിവൺ. താഴെ ഒത്തിരി ഹിൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അത് വെച്ചിട്ട് ഹാപ്പി ഹോമിനെ കുറിച്ച് എഴുതാൻ, സന്തോഷമുള്ള സ്നേഹമുള്ള ഒരു വീടിനെ കുറിച്ച് എഴുതാനാണ്. എന്തൊക്കെയാണ് കൊടുത്തിട്ടുണ്ട്, റിലേഷൻഷിപ്പ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി, ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, കെയർ ഫോർ ഈച്ച് അതർ, അഡ്ജസ്റ്റ്മെൻറ്റ്, ഹൗ ലവ് വർക്ക്സ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ ഡ്യൂട്ടികൾ, റെസ്പെക്റ്റ്, ബഹുമാനം, പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്, പ്രോപ്പറായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കലല്ലേ. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എവറി വൺ ഓഫ് അസ് ആൻഡ് വി ഓൾ ലവ് അവർ ഫാമിലി. നമുക്കെല്ലാവർക്കും ഫാമിലി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അതുപോലെ എന്താ, നമ്മൾ ഫാമിലിയെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. വെർ എവർ വി ഗോ ഇൻ ദിസ് വേൾഡ് ആൻഡ് വാട്ട് എവർ വി മേ അച്ചീവ് അവർ ഹാർട്ട് ആൻഡ് സോൾ വിൽ ഓൾവേസ് ബി ഇൻ അവർ ഹോം ബിക്കോസ് ഇറ്റ് ഈസ് വെർ അവർ ബ്യൂട്ടിഫുൾ ഫാമിലി ഈസ്. അതെ, നമ്മൾ എവിടെ പോയാലും, ലോകത്ത് എവിടെ പോയാലും, എന്ത് നേടിയാലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക നമ്മുടെ വീടാണല്ലേ. അത്രയും മനോഹരമായ ഒരു ഫാമിലി നമുക്ക് ഉണ്ട് അല്ലേ. നത്തിങ് ഇൻ ദീസ് വേൾഡ് ക്യാൻ ബി സ്ട്രോങ്ങർ ദാൻ ദ ബോണ്ടിങ് ഓഫ് ദ ബ്ലഡ്. ഈ ലോകത്ത് എന്താണ് വേറെ ഒന്നും ബ്ലഡ് റിലേഷൻ, അതെ രക്തബന്ധത്തേക്കാളും എന്താണ് സ്ട്രോങ് ആയിട്ടുള്ളത് ഈ ലോകത്ത് വേറെ ഒന്നുമില്ല എന്നാണ്. ദ മെമ്പേഴ്സ് ഓഫ് ദി സെയിം ഫാമിലി മേ ഹാവ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ്. എന്താണ് ഒരു ഫാമിലിയിലെ എല്ലാവർക്കും എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ഒത്തിരി ഒപ്പീനിയൻസ് ഉണ്ടാകും. മേ ക്വാറൽ ഓഫൻസ് ഫോർ സില്ലി തിങ്സ് ബട്ട് ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദീസ് ഇറ്റ് ഈസ് അവർ ഫാമിലി ദാറ്റ് സപ്പോർട്ട്സ് അസ് ഡ്യൂറിങ് അവർ അപ്സ് ആൻഡ് ഡൗൺസ്.
എന്താണ് ചെറിയ ചെറിയ സില്ലി ആയിട്ടുള്ള ചെറിയ കാര്യങ്ങൾക്കും കൂടി എന്താണ് വഴക്കൊക്കെ ഉണ്ടാവും. പക്ഷേങ്കിൽ വഴക്കൊക്കെ ഉണ്ടാകും. എന്നാലും നമ്മുടെ ഫാമിലി നമ്മുടെ അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് വെച്ചാൽ നമ്മുടെ എന്തോ ഉയർച്ചയാണെങ്കിലും അതുപോലെ എന്താ താഴ്ചയാണെങ്കിലും അങ്ങനെ എന്താണ് സംഭവിക്കുന്നതെങ്കിലും അതിലെല്ലാം നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നമ്മുടെ ഫാമിലി എപ്പോഴും ഉണ്ടാവില്ലേ. ഇനി ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്, ആസ് വി ഗ്രോ ഓൾഡർ അവർ ഹെൽത്ത് ഡിക്ലൈൻസ്, വി ഓഫൺ ബിക്കം പ്രേ ടു സെവറൽ ഇൽനെസ് സച്ച് ആസ് ലോസ് ഓഫ് മെമ്മറി, ഷിവറിങ്, ഇൻഡിജഷൻ, സ്ലീപ്ലെസ്നെസ് എക്സെട്ര. യു മേ ഫോം ഗ്രൂപ്പ്സ് ആൻഡ് കണ്ടക്ട് എ സർവേ ഓൺ ദ പ്രോബ്ലംസ് ആൻഡ് ഇൽനെസ് ഓഫ് ദ ഏജ്ഡ് പീപ്പിൾ, പ്രിപ്പയർ എ റിപ്പോർട്ട് ഓൺ ദി ബേസിസ് ഓഫ് ദി ഡാറ്റ കളക്റ്റഡ്. നമുക്ക് വയസ്സാകുമ്പോൾ, ഒത്തിരി പ്രായമാകുമ്പോൾ നമുക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും അല്ലേ, ഒത്തിരി അസുഖങ്ങളുണ്ടാക്കും. ഓക്കെ, ഇത്തരം ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച്, പ്രായമായ ആളുകളുടെ ഇത്തരം ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സർവേ കണ്ടക്ട് ചെയ്യാനാണ്. ഗ്രൂപ്പ്സായിട്ട് സർവേ കണ്ടക്ട് ചെയ്യുക. അവസാനം എന്താണ്, നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയ്ക്കനുസരിച്ച് നമ്മളൊരു റിപ്പോർട്ടും കൂടി എഴുതണം. സർവേ കണ്ടക്ട് ചെയ്യാൻ ആദ്യം നമ്മൾ ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കണം അല്ലേ. ക്വസ്റ്റ്യൻസ് ഇതിലെന്തൊക്കെ വേണം, ആദ്യം നെയിം, ഏജ്, ജെൻഡർ, ഓക്കെ, പേരെഴുതണം, അതുപോലെ ഏജ്, പ്രായം എത്രയെന്ന് എഴുതണം, ജെൻഡർ മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് എഴുതണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എഴുതണം. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് കൊടുക്കാം, ആർ യു ലിവിങ് വിത്ത് യുവർ ഫാമിലി, ഫാമിലി നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെയാണോ ജീവിക്കുന്നതെന്ന് ചോദിക്കാം. ആർ യു ഫീലിംഗ് അലോൺ, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന്. ആർ യു ബീയിങ് ലവ്ഡ് ആൻഡ് കെയർഡ്, നിങ്ങൾക്ക് എന്താ സ്നേഹവും പരിഗണനയൊക്കെ കിട്ടുന്നുണ്ടോയെന്ന്. നെക്സ്റ്റ് ഡു യു ഫീൽ ജനറേഷൻ ഗ്യാപ്പ്, നിങ്ങൾക്ക് ഒരു ജനറേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ. ആർ യു ടേക്കിംഗ് എനി മെഡിസിൻസ്, നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ. നെക്സ്റ്റ് ഡു യു ഫീൽ സ്ട്രെസ്ഡ്, നിങ്ങൾക്ക് ഒത്തിരി സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ടോ. നെക്സ്റ്റ് ഹൗ ഓഫൺ ഡു യു ഗോ ഔട്ട്, നിങ്ങൾ എത്ര ഫ്രീക്വൻ്റായാണ് നിങ്ങൾ പുറത്തു പോവാറുള്ളത്. നെക്സ്റ്റ് ഡു യു ഫേസ് എനി മെമ്മറി ഇഷ്യൂസ്, നിങ്ങൾക്ക് എന്തെങ്കിലും മെമ്മറി ഇഷ്യൂസ് ഉണ്ടോന്ന്. ഡു യു ഹാവ് ഇഷ്യൂസ് ഇൻ സ്ലീപ്പിംഗ്, നിങ്ങൾക്ക് സ്ലീപ്പിംഗ് ഉറങ്ങുന്നതിൽ എന്തെങ്കിലും ഇഷ്യൂസ് പ്രശ്നങ്ങൾ ഉണ്ടോ. വാട്ട് ഡു യു തിങ്ക് വിൽ മേക്ക് യു ഹാപ്പി, ഇനി എന്ത് ലഭിച്ചാലാണ് നിങ്ങൾ കൂടുതൽ ഹാപ്പി ആവുക. ഇനി എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വെച്ച് നമ്മുടെ നമുക്ക് അറിയാവുന്ന ഓൾഡായിട്ടുള്ള ആളുകളെ നമ്മൾ എന്താണ് സർവേ ചെയ്യണം അല്ലേ. അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ഇതിനെല്ലാം ആൻസേഴ്സ് കണ്ടുപിടിച്ച് എങ്ങനെ എഴുതാം, ഇതൊരു പട്ടികയാക്കിയിട്ട് എഴുതാം അല്ലേ. എന്നിട്ട് അവസാനം അതിനൊരു റിപ്പോർട്ട് എഴുതണം. Old age is an irreversible biological process. The problem of old age has been considered as a main social problem all over the world. In old age phase, people are required to face many socio-economic and health problems which they are not able to solve and have to suffer and thus becoming problematic issues for the society. എന്താണ് ഓൾഡ് ഏജ് എന്ന് വെച്ചാൽ അതൊരു ഇറവേഴ്സിബിൾ ബയോളജിക്കൽ പ്രോസസ്സാണ് അല്ലേ. അതെന്താണ്, അത് നമുക്കൊരിക്കലും മാറ്റാൻ കഴിയില്ല അല്ലേ. നമുക്ക് പ്രായം കുറക്കാനോ കൂട്ടാനോ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല, അതങ്ങനെ നടക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അതുപോലെ തന്നെ എന്താണ് ഈ ഓൾഡ് ഏജായ പ്രായമായ ആളുകളുടെ പ്രോബ്ലംസ് എന്ന് പറയുന്നത്, അത് ഒരു മെയിനായിട്ടുള്ളൊരു സോഷ്യൽ പ്രോബ്ലം തന്നെയാണ് അല്ലേ. ഈ ലോകത്ത് മൊത്തത്തിൽ നടക്കുന്ന ഒരു വലിയൊരു സോഷ്യൽ പ്രോബ്ലം തന്നെയാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് ഒത്തിരി ഒത്തിരി അസുഖങ്ങളും ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും ഉത്തരം കണ്ടുപിടിക്കാൻ ഒരിക്കലും അവരെ കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് സൊസൈറ്റിയിലെ ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റിലെ മുഴുവൻ ആക്ടിവിറ്റീസും നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.